നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള പദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദതാരാവലിയിൽ നിന്നാണ്. അദ്ദേഹം ആ താരാവലി രചിച്ചത് തന്നെ ഓരോ പദങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടി രാപ്പകൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു എന്നുള്ളതാണ്. ഓരോ വാക്കുകളുടെയും പിന്നാലെ നടന്നു. അങ്ങനെ നമുക്ക് മലയാളത്തിന് സമ്മാനിച്ച ആ ശബ്ദതാരാവലിയിലെ ചില പദങ്ങളൊക്കെ നോക്കുമ്പോഴേ ഇന്നത്തെ കാലത്തും ചിലർക്ക് വേണ്ടി അത് എഴുതി വെച്ചതാണോ എന്നെനിക്കൊരു സംശയം തോന്നുന്നു. ആ പദങ്ങൾ ഓച്ചൻ, ഉണ്ണാക്കന്മാർ, പോക്കണം കെട്ടവന്മാർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കഴിവ് കെട്ടവന്മാർ എന്നുള്ള അർത്ഥത്തിലാണിതെല്ലാം പ്രയോഗിക്കുന്നത്. വകയ്ക്ക് കൊള്ളാത്തവർ എന്ന അർത്ഥത്തിലും. അങ്ങനെ ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷമുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷം UDF. ഇവരാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ 6-7.5 വർഷമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. ആ ഉണ്ണാക്കന്മാരെ കൊണ്ട് വകയ്ക്ക് കൊള്ളില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടായത്? ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന കാര്യത്തിൽ തന്നെ ആദ്യം പറയാം. ഗവർണറുടെ അവിടെ പല ബില്ലുകളും തടഞ്ഞു വെച്ചു. സർവകലാശാല VC നിയമനത്തിൻ്റെ കാര്യം തന്നെ നോക്ക്. ഒരു സർക്കാർ തന്നെ പതിക്കാവുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. ഇത് ഈ വിഷയം വന്നിട്ടും അവർ ഗവർണർക്കെതിരെയാണ് ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുന്നത്. ഈ അവസരത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരാനായിട്ട് ഈ ഓച്ചന്മാർക്ക്, ഈ ഉണ്ണാക്കന്മാർക്ക്, ഈ പോക്കണം കെട്ടവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഈ കോൺഗ്രസ് നിര എന്ന് പറയുന്നത്. സഹകരണ മേഖലയിൽ കൂട്ടായ്മ കവർച്ച, ചെയ്യാത്ത ജോലിക്ക് മുഖ്യമന്ത്രിയുടെ മോൾക്ക് ലക്ഷങ്ങളുടെ പണം, പണമില്ലാത്തതിൻ്റെ പേരിൽ റേഷൻ പോലും മുടങ്ങുന്ന സ്ഥിതി, സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി, ഭരണത്തിലാകെ കെടുകാര്യസ്ഥത, ഭരണമെന്തെന്ന് മുഖ്യമന്ത്രിക്ക് അറിയത്തില്ല, നാനാഭാഗത്തു ഉപദേശികളെ ലക്ഷങ്ങൾ മുടക്കി നിയമിച്ചിട്ടുണ്ട്, അവരാകട്ടെ കിഴക്കോട്ട് വഴി ചോദിച്ചാൽ വടക്ക് ചൂണ്ടിക്കാട്ടും, നിൽക്കാൻ പറഞ്ഞാൽ നടക്കും, നടക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഒരു തെക്ക് വടക്കറിയാത്ത പണ്ഡാരങ്ങളായ ഉപദേശികൾ മാധ്യമപ്രവർത്തകരോട് തെണ്ടാൻ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? KSRTC-ക്കാർക്ക് ശമ്പളമുണ്ടോ? PSC-യെ നോക്കുകുത്തികളാക്കി നിയമനവും സ്ഥിരപ്പെടുത്തലുകളും തകൃതിയായിട്ട് നടക്കുന്നില്ലേ? അടുത്തിടെ സ്ഥിരപ്പെടുത്തിയവരുടെ ലിസ്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടത്തില്ലേ? വിവിധ വകുപ്പുകളിലായി 221 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മരുമകൻ്റെ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 100, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 37, കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ 14, ഭവന നിർമ്മാണ ബോർഡിൽ 16 എന്നിങ്ങനെയാണ് സ്ഥിരപ്പെടുത്തിയത്. താൽക്കാലിക ജീവനക്കാർക്കാണ് സ്ഥിര നിയമനം. PSC-ക്ക് വിടാത്ത തസ്തികകളിലാണ് നിയമനമെന്നാണ് സർക്കാരിൻ്റെ വാദം. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പോകുന്നത്. ഏറ്റവും അവസാനം ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലൂടെ എന്തെല്ലാം തരത്തിലുള്ള അധിക നികുതിയാണ് ചുമത്തിയത്. അതുപോലെ തന്നെ അടിക്കടി കറണ്ട് ചാർജ്, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാൻ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഉണ്ണാക്കന്മാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധിച്ചിട്ടില്ല. ഇതൊക്കെ ഇവരുടെ ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവം അവരൊന്നും പറയത്തില്ല. കാരണം പിണറായിയോടൊരു മൃദു സമീപനമാണ് ലീഗിനുള്ളത്. കാരണം നാളെ ആ തിണ്ണയിൽ കയറി നിരങ്ങേണ്ടവരാണ് അവരും ലീഗ്. അവിടെ പച്ച കാർപ്പറ്റ് അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും AKI സെൻറ്ററിലേക്ക് കയറി ചെല്ലാം. അത്തരത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ലീഗ് മൃദു സമീപനമാണ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാരന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം, തമ്മിലടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് പിരിച്ചുവിടേണ്ട കാലം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഈർക്കിലി പാർട്ടികളുമൊക്കെ അതിനകത്ത്
ഇവരെ ഈ ഈ കദർദാരികളെ സേവിച്ച് അങ്ങനെ അതിനകത്ത് കഴിയുകയാണ്. അല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പിന്നെ ചിലരൊക്കെ ഉണ്ട് അതിനകത്ത് പേരെടുത്ത് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചങ്കുറ്റത്തോടുകൂടി പറയാൻ പറ്റുന്നവർ, പക്ഷേ അവരെ പോലും ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് CPM നേതൃത്വം കൊടുക്കുന്ന LDF കക്ഷിയാണ് പ്രതിപക്ഷത്തെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇത് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്, ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നിട്ടും യാതൊരു കൂസലും കൂടാതെ നിയമസഭ തുടങ്ങിക്കോ, അതിനകത്ത് കിടന്ന് കുരയ്ക്കാൻ മാത്രം ഷാഫി പറമ്പിലും അങ്ങനെ കുറേ പേരുണ്ട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് പോകും, പായും തീർത്ത് കെട്ടി എല്ലാം പോവുകയും ചെയ്ത് നാനാ വഴിക്ക്. എന്തുണ്ടാക്കി? എന്തിന് സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പോലും വില വർദ്ധിപ്പിക്കാൻ പോവുകയാണ്? ഈ ഓച്ചന്മാർ എവിടെ പോയിരിക്കുകയാണ്? അപ്പോൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശബ്ദധാരാവലിയിൽ കൊടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എല്ലാം കോൺഗ്രസ്സുകാരെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു പദത്തിൻ്റെ ഉത്ഭവം നോക്കിയാൽ പിന്നീട് ഇവർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അവരുടെ ഈ ഇവിടെ തിരുവനന്തപുരത്ത് KPCC ഓഫീസ് ഇന്ദിരാഭവൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താ നടക്കുന്നത്? ഒരു കാര്യവുമില്ല. കുറേ എണ്ണങ്ങൾ വന്ന് തിന്നുകുടിച്ച് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രതിപക്ഷത്തിനെ കൊണ്ട് കാശിന് വകയില്ലാത്തവരായി മാറിയിരിക്കുകയാണ്.